വിശേഷങ്ങളുണ്ട്, വൈക്കത്തിന്റെ കാഴ്ചകളുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ഇറങ്ങി വരാം. അപ്പൊ നമുക്ക് ഇനി പത്രമാണ്, പത്രം 18 എന്ന പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്കാണ് നമ്മൾ ഇന്ന് പ്രഭാത കേരളം കടക്കുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തലൊക്കെ പത്രങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, മറ്റു വിവാദങ്ങൾ എങ്ങനെയൊക്കെയാണ്? രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നത്തെ പത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയവും അല്ലാത്തതുമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത ദിവസമാണ് ഇന്നലെ. അതിന്റെ ഒരു പ്രതിഫലനവും ഒപ്പം തന്നെ പത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കവും ഒക്കെ ഏറെ പ്രത്യേകത ഉള്ളതായിരിക്കും അല്ലേ രഞ്ജിത്ത്? തീർച്ചയായും. ഗുഡ് മോർണിംഗ് സജിത്ത്, ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. ഏതായാലും വേമ്പനാട് കായലിൻ്റെ അപ്പർ കുട്ടനാടിൻ്റെ മനോഹരമായ കാഴ്ചകൾ കഴിഞ്ഞ ഒരു മണിക്കൂറായി നിങ്ങൾ പ്രേക്ഷകർക്ക് പകർന്നു നൽകുന്നുണ്ട്. നമുക്ക് ഈ ചൂടുള്ള പത്രവാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകാം വളരെ പെട്ടെന്ന്. പത്രങ്ങളിൽ തലക്കെട്ടുകൾ പ്രധാനമായും നമുക്കറിയാം ഇന്നലത്തെ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ തന്നെയാണ്, സ്വപ്നയുടെ ചില തുറന്നു പറച്ചിലുകളാണ്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. വളരെ പെട്ടെന്ന് പത്രം 18-ലേക്ക്. നമുക്ക് പത്രം 18-ൽ ആദ്യം പോകേണ്ടത് മലയാള മനോരമയുടെ പ്രധാനപ്പെട്ട വാർത്ത. ആദ്യം പറഞ്ഞതുപോലെ സ്വപ്ന സുരേഷിൻ്റെ ഇന്നലത്തെ തുറന്നു പറച്ചിലുകളാണ് പത്രങ്ങളുടെ എല്ലാം മുൻപേജുകളിലെ വാർത്ത. ദേശാഭിമാനി ഒഴിച്ച് ബാക്കിയുള്ള പത്രങ്ങളിലെ മുൻപേജുകളിലെ വാർത്ത അതുതന്നെയാണ്. പക്ഷെ നമുക്ക് അതിനോട് ചേർത്ത് നിർത്താം, അല്ലെങ്കിൽ അതിനൊപ്പമുള്ള ചില വാർത്തകളിലേക്ക് പോകണം. അപകട മേഖലയിൽ 5 ജില്ലകൾ എന്നുള്ളതാണ്. അതായത് സൂര്യതാപ ഭീഷണിയിൽ ഉള്ള 5 ജില്ലകളുടെ കണക്ക് മനോരമ മുൻപേജിൽ നൽകിയിരിക്കുന്നു. തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിൽ വലിയ സൂര്യാതപത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ ചൂടുനില 37 മുകളിലെത്തിയ സാഹചര്യമൊക്കെ ഉണ്ട്. 2-3 ഡിഗ്രി കൂടി കൂടിയേക്കാം വരും ദിവസങ്ങളിൽ എന്ന വലിയ മുന്നറിയിപ്പും കാലാവസ്ഥാ കേന്ദ്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് മലയാള മനോരമ നൽകുന്നുണ്ട്. മറ്റൊന്ന്, മലയാള മനോരമയുടെ മറ്റൊരു പ്രധാന വാർത്ത ക്രിക്കറ്റിലെ നയതന്ത്രം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മൈതാനം ചുറ്റി മോദിയും ആൽബനീസും, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ക്രിക്കറ്റ് ദിവസം, ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റിൻ്റെ ദിവസം നടത്തിയ നയതന്ത്ര നീക്കം. ക്രിക്കറ്റ് നമുക്കറിയാം രണ്ട് രാജ്യങ്ങളുടെയും വളരെ പ്രധാനപ്പെട്ട വൈകാരികമായ ഒരു വിഷയമാണ്. അത് നയതന്ത്രത്തോടൊപ്പം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആ ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ടാണ്, അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിലെ ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ടാണ് മലയാള മനോരമ വളരെ പ്രാധാന്യത്തോടെ വാർത്ത നൽകിയിരിക്കുന്നത്. ഇത് മറ്റൊരു ബ്രഹ്മപുരത്തെ വിവാദ വിഷയം നമുക്കറിയാം. കൊച്ചു നിന്ന് കത്തുകയാണ്, വിഷ പുകയുണ്ടവിടെ. നിരവധി പ്രതികരണങ്ങൾ സിനിമാ താരങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. കൊച്ചിയിൽ ജീവിക്കാൻ സാഹചര്യമില്ല എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് ഈ ബ്രഹ്മപുരത്തെ വിവാദ കമ്പനി, വൈക്കം വിശ്വൻ്റെ മരുമകൻ്റെ കമ്പനി എന്ന തരത്തിൽ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇവർക്ക് ഈ കോഴിക്കോട്ട് 750 കോടി രൂപയുടെ മറ്റൊരു കരാറുണ്ട് എന്നുള്ള സുപ്രധാനമായ വാർത്ത നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൗതുകമെന്ന് പറയുന്നത് കരാർ നൽകി 4 വർഷമായിട്ടും ആദ്യഘട്ടം പോലും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ കോഴിക്കോട്ടെ സോണ്ട ഇൻഫ്രാടെക്കിന് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട 2 കരാറുകളുണ്ട് എന്ന വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു വാർത്ത മലയാള മനോരമ നൽകുന്ന പ്രധാനപ്പെട്ട ഒന്നുണ്ട്. മാതൃഭൂമിയിലേക്ക് വന്നാൽ സഭാതർക്കം അത് പരിഹരിക്കാനുള്ള ശ്രമം സർക്കാർ തലത്തിൽ വലുതായി പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളികളുടെ ഉടമസ്ഥാവകാശം, ഒപ്പം യാക്കോബായ വിഭാഗത്തിന് ആരാധനാ സ്വാതന്ത്ര്യമടക്കം നൽകിയുള്ള ഒരു തർക്ക പരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നു. കൃഷി ഓഫീസർ, നമ്മൾ നേരത്തെ ശരണ്യ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു, കൃഷി ഓഫീസറെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തയായി മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ദുരൂഹമാണ്. കൃഷി ഓഫീസിൽ ഇവർ ഹാജരാവാറില്ല. മന്ത്രി പോലും പങ്കെടുക്കുന്ന പരിപാടികളിൽ, ഈ കുട്ടനാട്ടിൻ്റെ വികസനവുമായൊക്കെ ബന്ധപ്പെട്ട്, ആലപ്പുഴയിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് മന്ത്രി പോലും വിളിക്കുന്ന യോഗങ്ങളിലൊന്നും ഇവർ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം ദിവസങ്ങളിലും അവധിയെടുക്കും. ഫാഷൻ ടെക്നോളജി, ഫാഷൻ ഷോയോടും മോഡലിങ്ങിനോടുമൊക്കെയാണ് ഇവർക്ക് താല്പര്യം. അത്തരത്തിൽ പ്രവർത്തനങ്ങളായിരുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു പങ്കാളിത്തവും ഇവർക്കില്ലായിരുന്നുവെന്ന് മാതൃഭൂമി ഈ കൃഷി ഓഫീസർ ജിഷാമോളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളകൗമുദിയിലേക്ക് പോയാൽ ചൈനീസ് ആപ്പിൻ്റെ ഭീഷണിയാണ് പ്രധാന വാർത്തയായി കേരളകൗമുദി മുൻപേജിൽ നൽകിയിരിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ്. വീട്ടമ്മ എടുക്കാത്ത വായ്പയ്ക്ക് 18,000 രൂപ തിരിച്ചടയ്ക്കണമെന്ന ഭീഷണിയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നഗ്നചിത്രം പ്രചരിപ്പിക്കും എന്നുള്ളതാണ് ചൈനീസ് ആപ്പ് ഭീഷണി നൽകിയിരിക്കുന്നത്. മൂന്നാം കക്ഷിയായ ഒരാളെ വെച്ചാണ് ഈ വിരട്ടൽ. അത് എല്ലാ വീട്ടമ്മമാരും ഒരു ജാഗ്രതയോടുകൂടി ഈ ആപ്പുകളുടെ കൊടുംചതി മനസ്സിലാക്കണം എന്ന് കൃത്യമായി തന്നെ കേരളകൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്ത് 20.76 ലക്ഷം കേസുകളാണ് കെട്ടിക്കിടക്കുന്നത് എന്ന എക്സ്ക്ലൂസീവ് വാർത്ത കേരളകൗമുദിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഓരോ
ജില്ലകളുടെയും കണക്കടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസുകളുടെ റിപ്പോർട്ട്. അതിൽ ഏറ്റവും മുന്നിൽ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ 83,949 സിവിൽ കേസുകളും 321,517 ക്രിമിനൽ കേസുകളും തീർപ്പാകാതെ നമ്മുടെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നു എന്ന പ്രധാന വാർത്ത കേരളകൗമുദി നൽകുന്നുണ്ട്. മറ്റൊന്ന് ദേശാഭിമാനിയിലേക്ക് പോയാൽ, ദേശാഭിമാനിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്ന സുരേഷിന്റെ ഉൾപേജിൽ ഒരു ചെറിയ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ പത്രങ്ങളുടെയും വാർത്ത സ്വപ്ന സുരേഷ് ആണെങ്കിൽ പോലും ഇവിടെ പ്രതിപക്ഷ ഐക്യം മോദി ഭയക്കുന്നു എന്ന തെലങ്കാനയിലെ നേതാവ് കെ കവിതയുടെ പ്രസ്താവനയാണ്. കവിതയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ ഈഡി വിളിപ്പിച്ചിരുന്നു. ഇന്നും ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ജന്തർ മന്ത്രാലയത്തിൽ ഇന്നൊരു പ്രതിഷേധം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് മോദിക്കെതിരെയുള്ള വലിയ പോരാട്ടമായി ദേശാഭിമാനി തങ്ങളുടെ വാർത്തയിലൂടെ കവിതയുടെ പോരാട്ടത്തെ ചിത്രീകരിക്കുന്നുണ്ട്. ജനയുഗത്തിലേക്ക് വന്നാൽ BSNL പോലും പാളി, 5G എങ്ങുമെത്തിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. നമുക്കറിയാം സ്വകാര്യ കമ്പനികളൊക്കെ 4G 5G രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. വിപണി വല്ലാതെ പിടിക്കുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയാണ് BSNL 4G വരവിനായി ഇനിയും കാത്തിരിപ്പ് തുടരേണ്ടി വരും എന്ന പ്രധാനപ്പെട്ട വാർത്ത ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് വീക്ഷണത്തിന്റെ പ്രധാന വാർത്ത, മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് സ്വപ്ന സുരേഷ് മകളുടെ ബിസിനസ് വിവരങ്ങൾ പുറത്തുവിടും എന്നുള്ളത് ഏറെ പ്രാധാന്യത്തോടെ വീക്ഷണം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്ന്. പിണറായി വിജയന്റെ മകളുടെ എല്ലാ ബിസിനസ് വിവരങ്ങളും പുറത്തുവിടും എന്നുള്ള സ്വപ്നയുടെ ഇന്നലത്തെ പ്രതികരണം അത് പ്രാധാന്യത്തോടെ വീക്ഷണം നൽകിയിരിക്കുന്നു. ദ ഹിന്ദുവിലേക്ക് വന്നാൽ നമുക്കറിയാം നാഗാലാൻഡിൽ പ്രതിപക്ഷ BJP പ്രതിപക്ഷ കക്ഷികളെല്ലാം, അവിടെ പ്രതിപക്ഷമില്ലാത്തൊരവസ്ഥയുണ്ട്. അവിടെ ഈ ജനതാദൾ യുണൈറ്റഡ് അവരുടെ ഒരു MLA അതും BJP പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം വന്നതോടെ അവിടുത്തെ സംസ്ഥാന ഘടകത്തെ പിരിച്ചുവിടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നാഷണൽ പാർട്ടി പ്രസിഡന്റ് രാജീവ് രഞ്ജൻ സിംഗ് ഈ വിഷയം വ്യക്തമായി കഴിഞ്ഞു. കാരണം ഈ MLA ഏതാണ്ട് BJPയോട് കൂറു പുലർത്തുന്നു എന്നുള്ളതാണ് പുതിയ ഇവരുടെ ആക്ഷേപം. BJPയുടെ ഈ മറ്റു കക്ഷികളെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള അജണ്ടയുടെ ഭാഗമായാണ് ഇത്തരം പ്രവർത്തനങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടാണ് JDUവിൻ്റെ സംസ്ഥാന ഘടകം പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് പത്രം 18 പ്രധാനപ്പെട്ട വാർത്തകളായി ഇന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നയുടെ വാർത്തയാണ്, അതിൻ്റെ ഫോളോ അപ്പുകൾ വരാനിരിക്കുന്നു. നമ്മൾ ഇന്നിപ്പോൾ രാവിലെ പ്രധാനപ്പെട്ട അഭിമുഖങ്ങളടക്കം കൊടുത്തിരുന്നു. ഏതായാലും പത്രം 18 ഈ വാർത്തകളോട് പൂർണ്ണമാവുകയാണ്. ബാക്ക് ടു ശ്രീജിത്താൻ്റെ സജിത്ത്.